ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 2 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയും അതിൻ്റെ ഡെക്കറേഷൻസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കിതിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മാറ്റിവെക്കാം. ഇതിനു വേണ്ടി 2 കപ്പ് മൈദ, അതിലേക്ക് 1 2 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ബേക്കിംഗ് സോഡ, ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ വിസ്ക് ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിനു വേണ്ടി ഒരു അരിപ്പ വെച്ച് അതിലേക്ക് നമുക്ക് ഈ ഫ്ലോറ് മാറ്റിക്കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഫ്ലോറെല്ലാം നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റിവെക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ 8 muttas പൊട്ടിച്ചെടുത്തേക്കുന്നത്. ഇതിലേക്ക് 1 2 teaspoon വാനില എസൻസും 1 nullu ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട അത്യാവശ്യം നല്ലതുപോലെ പതഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമുക്ക് പഞ്ചസാര കുറേശ്ശെയായി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് 1/2 cup പഞ്ചസാരയുണ്ട്. 1/2 cup പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഫ്ലഫി ആകുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നതെങ്കിൽ 2 cup പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാം. ഇതിപ്പോൾ മുട്ട നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 drops മിൽക്ക് എമൽഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് കേക്കിന് നല്ലൊരു വാനില ഫ്ലേവറിന് വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് 1/4 cup സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ഫ്ലോർ മിക്സ് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ബീറ്റർ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്പാച്ചുല ഉപയോഗിച്ചോ പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ബീറ്റർ ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1/2 cup പാൽ കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ഫ്ലോർ കൂടി എടുത്ത് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്ലോർ മുഴുവനും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാറ്റർ ഒന്നും താന്നു പോയിട്ടില്ല. നല്ലതുപോലെ ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് 10 inches കേക്ക് ടിന്നിലോട്ട് മാറ്റിക്കൊടുക്കാം. ഞാനിത് ബട്ടർ പേപ്പർ വെച്ച് മൈദ ഡസ്റ്റ് ചെയ്ത കേക്ക് ടിന്നാണ്. ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 2-3 times ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം, ഞാനിത് ഇപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നത്, അത് ഒരു ചരുവം വെച്ചിട്ട് അതിലേക്കൊരു തിരികെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് പ്രീഹീറ്റ് ചെയ്തിട്ടേക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പാൻ വെച്ച് കൊടുത്ത് അടച്ച് 1 45 minutes ബേക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ 45 minutes കഴിഞ്ഞപ്പോൾ കേക്ക് നല്ലതുപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചൂടാറിയിട്ട് നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്കിത് കേക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇത് നമുക്കിത് 3 layers കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. നല്ല സ്പഞ്ചായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് സ്പഞ്ചാണ്. ഇനി ഇതിലേക്ക് വേണ്ട കുറച്ച് ഫോണ്ടൻ ഡെക്കറേഷൻസ് കൂടി ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, ഒരു വുമൻസ് ഡേ കേക്കിൻ്റെ ഓർഡറായിരുന്നു. അപ്പം അതിനു വേണ്ടി നമ്മളൊരു ഒരു വുമണിൻ്റെ ഫേസ് പോലെ വരുന്ന ഒരു ഭാഗവും, പിന്നെ ഹാപ്പി വുമൻസ് ഡേ എന്നുള്ളത്, ഇത് പ്ലങ്ങർ കട്ടേഴ്സാണ്. നമ്മൾ ഫോണ്ടൻറ്റിൻ്റെ പ്ലങ്ങർ കട്ടറാണ്. അപ്പോൾ അതിനകത്ത് അതുപയോഗിച്ച് ഇത് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് തലേന്ന് തന്നെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്.
എന്നിട്ട് നമ്മളത് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പം എൻ്റെ കേക്ക് ഡെക്കറേഷൻസ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം. അതിനുവേണ്ടി ഒരു ബേസ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യാം. ഞാനിവിടെ ഷുഗർ സിറപ്പിലേക്ക് 2-3 ടേബിൾ സ്പൂൺ മിൽക്ക്മെയ്ഡ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഹോം മെയ്ഡ് മിൽക്ക്മെയ്ഡാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇതുപയോഗിച്ച് നല്ലതുപോലെ കേക്ക് നമുക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കേക്ക് നല്ലതുപോലെ വെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ക്രീമെല്ലാം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ റിച്ച് ഗോൾഡിൻ്റെ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്താലും മതി. ഇനി ഇത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും നമുക്കിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ചോക്ലേറ്റ് ഫില്ല് ചെയ്യുക. ഇപ്പോൾ ചോക്ലേറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള എടുത്തിട്ടുള്ളതാണ്. അതാകുമ്പോൾ നമുക്ക് കയ്യിലൊന്നും പറ്റാതെ നല്ലതുപോലെ അതിനകത്ത് സ്പ്രെഡ് ചെയ്യാൻ എളുപ്പമുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ചോക്ലേറ്റ് നല്ലതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സെക്കൻഡ് ലെയറും വെച്ച് ഇതുപോലെ ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ലാസ്റ്റ് ലെയർ നമ്മൾ വെച്ചിട്ടുണ്ട്. വെച്ച് ആ സൈഡിലത്തെ ക്രീമെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിത് ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടി പിങ്ക് കളറിലാണ് കേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാക്കി ക്രീമിനകത്തോട്ട് ഷുഗറിൻ്റെ പിങ്ക് കളറ് 2-3 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നല്ലതുപോലെ ക്രീം മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കളറെല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ കോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ക്രീം അപ്ലൈ ചെയ്യാം. ഐസിങ് നൈഫ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ക്ലീൻ ചെയ്തിട്ട് വേണം വീണ്ടും ഇത് ചെയ്തെടുക്കാൻ. ഇനി സൈഡെല്ലാം നമുക്ക് ക്രീം വെച്ച് ഉപയോഗിച്ച് തന്നെ ഫില്ല് ചെയ്യുക. പിന്നീട് സൈഡൊക്കെ ഞാൻ ഇതേപോലൊരു കാർഡ് ഉപയോഗിച്ചാണ് ഷാർപ്പ് എഡ്ജ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസിങ് നൈഫ് തന്നെ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഐസിങ് എല്ലാം നല്ലതുപോലെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എഡ്ജസ് എല്ലാം നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ നോസിൽ ഉപയോഗിച്ചാണ് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു ഡെക്കറേഷനാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ സൈഡ് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ബോർഡറും ഇതുപോലെ തന്നെ ഇത് വെച്ച് തന്നെയാണ് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഇന്നലെ ചെയ്ത് വെച്ച ആ ഫൗണ്ടനിൻ്റെ ഡെക്കറേഷൻസ് കൂടി ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫോണ്ട ഡെക്കറേഷൻസ് എല്ലാം ഇതിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം കേക്കിൻ്റെ വർക്കെല്ലാം കഴിയാറായിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഒരു ക്രൗൺ കൂടി ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നമ്മൾ മൊച്ചോ മോൾഡിനകത്ത് ചെയ്തെടുത്താണ്. അതിലേക്ക് ഗോൾഡൻ ഡസ്റ്റ് കൂടി ചെയ്തിട്ട് അതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ കേക്കെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ വെയിറ്റ് കൂടി ഒന്ന് നോക്കാം. ഇതിപ്പോൾ 2 കിലോയും 296 ഗ്രാമും ഉണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഡെക്കറേഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.